മനസ്സു നിറഞ്ഞ സ്നേഹമാണ് അവനോട് മമ്മൂക്ക. ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ്, മറ്റൊന്നുമല്ല, നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ്. മനസ്സ് നിറഞ്ഞ സ്നേഹമാണ് അവനോട് മമ്മൂക്ക. മുഖം മറച്ചാണ് അവൻ അഭിനയിച്ചത്. പ്രത്യേക കയ്യടികൾ അവനുണ്ട്. പറയുന്നത് മമ്മൂക്ക ആസിഫ് അലിയെ കുറിച്ചാണ്, റോഷാക്കിൽ തന്റെ എതിരാളിയായി വന്നു നിന്ന ആ മികച്ച നടനെ കുറിച്ച്. റോഷാക്കിൽ മുഖം കാണിക്കാതെ തന്നെ പ്രേക്ഷകരുടെ കയ്യടി നേടിയ താരമാണ് ആസിഫ് അലി. ദിലീപ് എന്ന നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രമായി മുഖമടി അണിഞ്ഞ് പ്രത്യക്ഷപ്പെടുന്ന ആസിഫിന്റെ കണ്ണുകൾ പ്രേക്ഷകരുടെ മനസ്സിൽ മായാതെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ മുഖം കാണിക്കാതെ ചിത്രത്തിൽ അഭിനയിക്കാൻ സമ്മതം മൂളിയ ആസിഫ് അലിക്ക് നന്ദി പറഞ്ഞിരിക്കുകയാണ് മെഗാസ്റ്റാർ മമ്മൂക്ക. സിനിമയുടെ അണിയറ പ്രവർത്തകർക്കെല്ലാം ആസിഫിനോട് മനസ്സ് നിറഞ്ഞ സ്നേഹമാണുള്ളതെന്ന് മമ്മൂട്ടി പറയുകയാണ്. അബുദാബിയിലെ റോഷാക് സക്സസ് സെലിബ്രേഷന് ശേഷം നടന്ന പ്രസ് മീറ്റിൽ വെച്ച് ആസിഫിനോട് അനീതി കാണിച്ചോ എന്ന ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. ആസിഫ് അലിയോട് നീതിയോ അനീതിയോ ഒന്നുമില്ല. ഈ സിനിമയുടെ മുന്നിലും പിന്നിലും പ്രവർത്തിച്ച എല്ലാവർക്കും മനസ്സ് നിറഞ്ഞ സ്നേഹമാണ് അവനോട്. ഒരു നടനെ സംബന്ധിച്ചിടത്തോളം ശരീരത്തിനപ്പുറത്തേക്ക് അയാളുടെ മുഖമാണ് പ്രധാനം. ആ മുഖം മറച്ച് അഭിനയിക്കാൻ തയ്യാറായ ആളെ മുഖം കൊണ്ട് അഭിനയിച്ച ആൾക്കാരെക്കാൾ റെസ്പെക്ട് ചെയ്യണം. അയാൾക്ക് ഒരു കയ്യടി വേറെ കൊടുക്കണം. മനുഷ്യന്റെ ഏറ്റവും എക്സ്പ്രസീവായ അവയവമാണ് കണ്ണ്. ആസിഫ് അലിയുടെ കണ്ണുകൾ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. സൂക്ഷിച്ചു നോക്കണം, കണ്ണുകളിലൂടെയാണ് ആസിഫ് ഈ സിനിമയിലുണ്ടെന്ന് ആളുകൾക്ക് മനസ്സിലായത്. അത്രത്തോളം ആ നടൻ കണ്ണുകൊണ്ട് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഞങ്ങൾക്കെല്ലാം വികാരം പ്രകടിപ്പിക്കാൻ മറ്റ് അവയവങ്ങളെല്ലാം ഉണ്ടായിരുന്നെങ്കിൽ ആസിഫിന് കണ്ണ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു കയ്യടി കൂടി ആസിഫിന് കൊടുക്കാം. മമ്മൂട്ടി പറഞ്ഞു നിർത്തിയത് ഇപ്രകാരമാണ്. റോഷാക്കിന്റെ വിജയം കാണിക്കുന്നത് മലയാളി പ്രേക്ഷകരുടെ ആസ്വാദനത്തിന്റെ ഉയർച്ച തന്നെയാണെന്ന് മമ്മൂട്ടി പറയുകയാണ്. മലയാള സിനിമ പ്രേക്ഷകർ ലോകത്തിന് തന്നെ മാതൃകയാണ്. ഒരുപക്ഷെ ഇന്ത്യയിൽ ഒരു ഭാഷയിലും ഇങ്ങനെ ഒരു സിനിമ ഒരു വിജയമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മറ്റൊന്നും കൊണ്ടല്ല, മലയാള പ്രേക്ഷകരെ എനിക്ക് അത്രയും വിശ്വാസമാണുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സിനിമ കാണാൻ വേണ്ടി സോപ്പിടുന്നതല്ല, നിങ്ങൾ സിനിമ കണ്ടതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. റോഷാക്ക് ഒരു പരീക്ഷണ സിനിമയാണ്. എല്ലാ സിനിമകളും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പരീക്ഷണങ്ങൾ തന്നെയാണ്. എന്നാൽ റോഷാക്കിൻ്റെത് വേറിട്ട സഞ്ചാരപാതയാണ്. ആ വ്യത്യസ്തതയ്ക്ക് പ്രേക്ഷകർ പ്രതീക്ഷിച്ചതിനേക്കാൾ മികച്ച പ്രതികരണമാണ് നൽകിയത്. സിനിമയെ സൂക്ഷ്മ വിശകലനം നടത്തിയിട്ടുള്ള പ്രതികരണങ്ങൾ സന്തോഷം നൽകി. നിങ്ങളെന്നെ കൂടെ നിൽക്കൂ, കൈയടിച്ച് മുന്നോട്ട് പോകാമെന്നും മമ്മൂട്ടി പറഞ്ഞു. മനുഷ്യരിൽ എല്ലാവരിലും നന്മയും തിന്മയുമുണ്ട്. നമ്മൾ കാണാത്ത നിഗൂഢതകൾ എല്ലാവരിലുമുണ്ട്, സമൂഹത്തിലും. അത് സിനിമകളിലും പ്രതിഫലിക്കുമെന്ന് മമ്മൂട്ടി പറഞ്ഞു നിർത്തുകയാണ്. മനുഷ്യർ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം അവരുടേതായ നീതിയും ന്യായവും ഉണ്ടാകും. ഈ സിനിമയിലെ കഥാപാത്രങ്ങൾക്കും ഉണ്ട് അത്തരത്തിൽ ന്യായങ്ങൾ. റോഷാക്ക് ഒരു തവണ കണ്ടിട്ട് മനസ്സിലാകാതെ രണ്ടാം വട്ടം കണ്ടവരുണ്ട്. മനഃപൂർവ്വം ഉണ്ടാക്കിയ ദുരൂഹതയല്ല, മറിച്ച് പ്രേക്ഷകന്റെ ശ്രദ്ധ തെറ്റിപ്പോയാൽ വിട്ടുപോയേക്കാവുന്ന ചില ബന്ധങ്ങൾ സിനിമയിലുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യ തവണ കണ്ടിട്ട് മനസ്സിലായില്ലെന്ന് പറയുന്നവരോട് ഒരു തവണ കൂടി കാണുമെന്നാണ് പറയുന്നത്. ഒന്നിൽ കൂടുതൽ തവണ കാണുമ്പോൾ കൂടുതൽ സിനിമയെ മനസ്സിലാക്കാൻ കഴിയും. ചില പാട്ടുകൾ കൂടുതൽ കേൾക്കുമ്പോൾ ഇഷ്ടപ്പെടുന്നത് പോലെ പ്രേക്ഷകരാണ് സിനിമയെ നിലനിർത്തുന്നത്. മാറ്റങ്ങളിലൂടെ സിനിമ കടന്നു പോകുന്നുണ്ടെങ്കിൽ അത് പ്രേക്ഷകരുടെ കൂടി മാറ്റമാണെന്ന് മമ്മൂട്ടി അഭിപ്രായപ്പെടുകയാണ്. എത്ര വ്യക്തമായിട്ടാണ് മമ്മൂക്ക തന്റെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്നത്. പ്രേക്ഷകർക്ക് ഒരു മാനവും വിലയും കൽപ്പിക്കുന്ന ഒരു നടൻ തന്നെയാണ് താനെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് മമ്മൂക്ക എന്ന മഹാനായ വ്യക്തി. ഇതാ റോഷാക്കിനെ കുറിച്ചും റോഷാക്കിനിലെ ആസിഫ് അലിയുടെ ദിലീപ് എന്ന കഥാപാത്രത്തെക്കുറിച്ചും അതിലെ നായകൻ തന്നെ വളരെയധികം ശ്ലാഘിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ തന്റെ സിനിമയെ എത്രമാത്രം ജനങ്ങൾ ഇഷ്ടപ്പെട്ടുവോ അതിനേക്കാൾ വളരെയധികം അദ്ദേഹം തന്നെ ഇഷ്ടപ്പെടുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.